നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ശ്രീമദ് ഭാഗവതം മൂന്നാം സ്കന്ധം ഇരുപത്തിനാലാം അധ്യായം കപില പ്രാദുർഭാവം ഭാഗം 152. നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഓം നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്രീ രംഗനാഥശർമ്മണേ നമ. കപില പ്രാദുർഭാവം. മൈത്രേയ മഹർഷി പറയാൻ തുടങ്ങണം. വിരക്തി പൂണ്ടേവം മോദും ശ്ലാഘ്യയാം മനുപുത്രയിൽ ദയാലുവായി വിഷ്ണു ചൊന്നതോർത്തു ചൊന്നാൻ മുനീശ്വരൻ. വിരക്തി പൂണ്ടേവം മോദും ശ്ലാഘ്യയാം മനുപുത്രിയിൽ. ശ്ലാഘിക്കുക എന്ന് പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ വിരക്തി പൂണ്ട് ഏവം ഓതും ശ്ലാഘ്യയാം മനുപുത്രിയിൽ ദയാലുവായി വിഷ്ണു ചൊന്നതോർത്തു ചൊന്നാൻ മുനീശ്വരൻ ഋഷി. അപ്പോൾ കർദമൻ പറയണോ, ദുഃഖിച്ചീടായകഹേ രാജസുതേ. അതാണ് ഒരാൾ നമുക്ക് പറയേണ്ടതാണ്. ഏത് ദുഃഖിച്ചീടായകഹേ രാജസൂതേ ദോഷവിവർജിതേ. എന്താണ് ആ രാജകുമാരി ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്താണ് ഇവിടെ പറയണ്ടേ? ദോഷവിവർജിതേ, ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഇല്ലാത്തവള്. വിളംബമിന്യേ, ഒട്ടും താമസില്ല, വിളംബമിന്യേ നിൻ ഗർഭം പ്രാപിക്കും നിത്യനാം ഹരി. അതാണ് സാക്ഷാൽ ശ്രീഹരി തന്നെ അങ്ങയുടെ ഉദരത്തിൽ അവതാരം ചെയ്യാൻ പോകുന്നു. ഭദ്രം തേ, നടക്ക എല്ലാവിധ ആശംസകളും. ഭദ്രം തേ ഭക്തി നിയമം ദമം ദ്രവിണദാനവും തപസ്സും പൂണ്ട് ഈശനെ നീ ഭജിക്കുക ധൃതവ്രതേ. എല്ലാതരത്തിലുള്ള വ്രതങ്ങളും ആചരിച്ചു വരുന്നതായ ഹേ പുണ്യശാലി, നടക്ക ഭദ്രം സുരക്ഷ ഉണ്ടാവണം, ഭക്തി ഉണ്ടാവട്ടെ, നിയമം വേണം, ദമം ദ്രവിണ ദ്രവ്യദാനവും, ദ്രവിണം ദ്രവ്യങ്ങൾ ദാനം ചെയ്യുക, തപസ്സും പൂണ്ട് ഈശനെ നീ ഭജിക്കുക. ഈശനെ ഭജിക്കുമ്പോൾ ഇതൊക്കെ വേണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, ഭക്തി വേണം, നിയമം വേണം, ധമം വേണം, ഒക്കെ വേണം. തൽ സേവയാൽ നിന്മകനായി തീർന്ന് എൻ കീർത്തി വളർത്തുവോൻ വിഷ്ണു തത്വോപദേശത്താൽ നിന്നജ്ഞാനമറുത്തിടും. അപ്പോൾ സാക്ഷാൽ ശ്രീഹരി നിൻ്റെ ഉദരത്തിൽ ജനിച്ച് അവതാരം കപില മഹർഷിയായിട്ട് അവതാരം ചെയ്യും. അതിലെന്തൊക്കെ ഗുണമുണ്ടാവുക പറയണോ? ത്വൽ സേവയാൽ, ഭഗവാനെ ഞാൻ സേവ ചെയ്യ കാരണം. നിൻ മകനായി തീർന്ന് എൻ കീർത്തി വളർത്തുവോൻ, അതാണ് ഒരു മകൻ നന്നായാൽ അമ്മയ്ക്കും അമ്മയേക്കാൾ സന്തോഷം ആർക്കുണ്ടാവും, അച്ഛന്. അതാണ്. അപ്പോൾ അത് അറിയണില്ല, ലോകം അറിയില്ല, അത് പിന്നെ സേഫ്റ്റി സൂക്ഷിച്ച് വയ്ക്കണം. അതാ പറയാൻ കാരണം. ത്വൽസേവയാൽ നിന്മകനായി തീർന്നൻ കീർത്തി വളർത്തുവോൻ വിഷ്ണു തത്വോപദേശത്താൽ. വിഷ്ണു തത്വോപദേശത്താൽ, ഈ മഹാഭാരതത്തിൻ്റെ നാരായ പേരാണത്. ഏത് തത്വോപദേശങ്ങൾ, ഇത് വെറും കഥകളല്ല. ആ കഥകളിൽ കൂടെ വേദവ്യാസര് പറഞ്ഞിട്ടുള്ളത് മഹാവിഷ്ണുവിൻ്റെ തത്വങ്ങൾ. ആ തത്വോപദേശങ്ങൾ നിൻ അജ്ഞാനമറുത്തിടും എന്ന് പറഞ്ഞാൽ ഓരോ സാധകൻ്റെയും ഓരോ ശ്രോതാവിൻ്റെയും അജ്ഞാനം മറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ചെയ്ത എക്സസൈസ് വെറുതെ, എക്സസൈസ് ഇൻ ദി സെൻസ് ഈ പ്രവൃത്തി. അതാണ് ഓരോ സപ്താഹങ്ങൾ കഴിയുമ്പോഴും എൻ്റെ ഗുരുനാഥൻ പറയാറ്. പൊതുവുണ്ട്, പുതുതായിട്ട് തനിക്ക് എത്ര പേരെ പാരായണത്തിലേക്ക് ആകർഷിക്കാൻ സാധിച്ചു, തനിക്ക് എത്ര പേരെ തത്വശാസ്ത്രങ്ങളിൽ താല്പര്യം ജനിപ്പിക്കാൻ സാധിച്ചു, അതാണ് തൻ്റെ വിജയം. ആരുമില്ലേ? സീറോ, ബിഗ് സീറോ.
അതാണ് പറയണത്. അപ്പോൾ എല്ലാറ്റിനും ഒരു മാനദണ്ഡമുണ്ട്, ആ മാനദണ്ഡം നിറവേറ്റപ്പെടണം. ഇതാണ് ഇങ്ങനെയാണ് ഋഷി പറഞ്ഞത് എന്ന് മൈത്രേയർ വിദുരനോട് പറയണു. എന്താ ദേവഹൂതിയും ആ ഭർതൃശാസനം കേട്ട്. ഈ വാക്ക് ഇന്ന് വിലപ്പോവെന്ന് എനിക്കറിയില്ല. ഏതാ വാക്ക്? ദേവഹൂതിയും. ആരാ ദേവഹൂതി? കർദമ പ്രജാപതിയുടെ ഭാര്യ, അല്ലെങ്കിൽ ആദിമ മനുവിൻ്റെ ശതരൂപയുടെ മകള്, ചക്രവർത്തിനി. അപ്പൊ ദേവഹൂതിയും ഭർതൃശാസനം കേട്ട് സാദരം ഭജിച്ചു കൂടസ്ഥനായ പരം പുരുഷനേ ഭൃശം. ഞാൻ പറയാറുള്ള ഒരു വാക്കാണ് കൂടസ്ഥൻ 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 സർവജൈവ ഗുഹാശൻ എന്നൊക്കെ. അപ്പൊ കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ ഈ എല്ലിൻ്റെ എല്ലാകുന്ന കൂടിൻ്റെ ഉള്ളിലെ മനസ്സാകുന്ന താമരയിൽ നിവസിക്കുന്ന ആ തേജോ പുഞ്ചം, ഒരു പ്രഭാപൂരം, അത്രേ ഉള്ളൂ. അതിനെയാണ് ബാലാഗ്രശതവാഗസ്യ വിസ്തരസ്യ ഏകോ ജീവാത് പറഞ്ഞത്. അപ്പോൾ ഭജിച്ചു കൂടസ്ഥനായ പരം പുരുഷനെ പുരുഷം ഏറെ കഴിയവേ ദാരുവിങ്കൽ തീപ്പോൽ. ആ ഒരു ഉപമ ദാരുവിങ്കൽ തീ. ദാരു എന്ന് പറഞ്ഞാൽ മരം, മരം മരക്കഷ്ണം വിറക് എന്നൊക്കെ പറയും. ഈ വിറക് നമ്മൾ തലയിൽ വെക്കാറുണ്ട്, കയ്യിലെടുത്തിട്ടൊക്കെ കൊണ്ടിടാറുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വിറകിൽ എന്തുണ്ട്? തീ കത്താനുള്ള ഇന്ധനമുണ്ട്. പക്ഷെ നമ്മളെ പൊള്ളിക്കുന്നുണ്ടോ? ഇല്ല. അതേപോലെയാണ് കൂടസ്ഥനായുള്ള ഭഗവാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഇതിൽ കൂടെ ഇതിനേക്കാൾ വലിയൊരു ഉപമയില്ല. ധാരാളം വിറക് നമ്മൾ ഒരു കാലത്ത് കുട്ടിക്കാലത്ത് തലയിലും തോപ്പേൻ്റെ കൈത്തണ്ടയിലൊക്കെ ഏറ്റി ഇല്ലേ, അമ്മേനെയും പെങ്ങന്മാരെയും മുത്തശ്ശീനും മുത്തശ്ശനൊക്കെ സഹായിച്ചിട്ടുണ്ടാവും കുറച്ചെങ്കിലും ആൾക്കാർ. അപ്പോൾ ആ വിറക് അഗ്നിയോട് സംയോഗം ചെയ്യപ്പെടുന്നതോടുകൂടി ഭസ്മമായി തീരും, കത്തിക്കാളും. എന്നാൽ ആ വിറക് അഗ്നിയോട് സംയോഗം വരാത്തത് വരെ നമ്മൾക്ക് തലയിൽ വയ്ക്കാം, കൈത്തണ്ടയിൽ വയ്ക്കാം, അത് പൊള്ളില്ല. അതേപോലെയാണ് ശരീരത്തിൽ അന്തർഗതനായിട്ടുള്ള ആ അന്തര്യാമിയായിരിക്കുന്ന കൂടസ്ഥനായിരിക്കുന്ന ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഭജിച്ചു കൂടസ്ഥനായ പരം പുരുഷനെ ഭജം. അല്ലാണ്ട് ഗുരുവായൂരപ്പനെ ഭജിച്ചു അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോയി എന്നാണോ പറഞ്ഞേ? ചോദിച്ചതിന് സമാനം പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽക്കൂടെ ഓരോ സാധകരും സാധന ചെയ്യുന്നവരും ഓരോ ശ്രോതാക്കളും ഇത് മനസ്സിലാക്കണം. അവരവരിലുള്ള ചൈതന്യത്തിനാണ് ഭജിക്കുന്നത്. അപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം ചെയ്യുകയാണെങ്കിലും ആ ക്ഷേത്രത്തിലെ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ബിംബത്തിലെ തൻ്റെ ആത്മാവിനെ കാണാൻ സാധിക്കണം, അല്ലെങ്കിൽ തൻ്റെ ആത്മാവിൻ്റെ പ്രതീകമാണ് ആ ക്ഷേത്രജ്ഞൻ എന്ന ബോധം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ജീവിതം പരാജയവും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഏറെ കഴിയവേ, കുറെ കഴിയുന്നതിന് മുമ്പെ തന്നെ ദാരുവിങ്കൽ തീപ്പോൾ ജഗത് പ്രഭു കർദമന്തൻ വീര്യമാർന്നു പറന്നാൾ അവളിൽ സ്വയം. കർദമ പ്രജാപതിയുടെ വീര്യത്തിൽ പ്രവേശിച്ച് ദേവഹൂതിയുടെ ഗർഭത്തിൽ എത്തി സ്വയം. വാദിത്രഘനശബ്ദങ്ങളുണ്ടായി വാനിൽ തഥാ. ആ സമയത്ത് വാദിത്രഘനശബ്ദങ്ങൾ, ആകാശത്ത് പെരുമ്പറ തുന്തുന്തുവി എന്ന ഈശ്വരീയ എന്താന്ന് പറയുക, കോലാഹലങ്ങൾ, ദേവന്മാർ പെരുമ്പറ അടിച്ചു. അതാണ് വാദിത്രഘനശബ്ദങ്ങളുണ്ടായി. അതായത് കൊമ്പ കുഴല ഇളത്താളം മദ്ദളം എന്ന് പറഞ്ഞ്, അതായത് സുഷിരങ്ങള് പറഞ്ഞില്ലേ പലതരത്തിലുള്ള വാദ്യോപകരണങ്ങളെ പ്രയോഗിച്ചു. വാദിത്രഘനശബ്ദങ്ങളുണ്ടായി വാനിൽ തഥാ മുദാ പാടി, സന്തോഷം കൊണ്ട് പാടി ഗന്ധർവപതികൾ ആടിനാരപ്സരസുകൾ. ഇവർക്കൊക്കെ ഓരോ ഗ്രേഡുണ്ട്, ആരാണ് പാടുന്നത്, ആരാണ് നൃത്തം ചെയ്യണത്, ആരാണ് മേളങ്ങൾ പ്രയോഗിക്കണത്. വാനത്തു നിന്നും ദേവന്മാർ തൂകിനാർ പുഷ്പവൃഷ്ടികൾ, ദേവന്മാർ ദേവലോകത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. തെളിഞ്ഞു ദിക്തടം സർവം, എല്ലാ കോണും മുക്കും മൂലയൊക്കെ പ്രഭാപൂരിതമായി. തെളിഞ്ഞു ദിക്തടം സർവം വാരിയും സർവചിത്തവും, വാരി എന്ന് പറഞ്ഞ ജലാശയങ്ങളൊക്കെ കുളിർമയുള്ളതായി തെളിമയുള്ളതായി. എന്നിട്ടോ സർവചിത്തവും, പ്രകൃതി
ലാവണ്യവതി ആവുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പുഷ്പിക്കുക, തളിർക്കുക ഒക്കെ ആയാൽ അത് നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യും? ആകർഷിക്കും. അപ്പൊ ചിത്തത്തിൽ എന്തുണ്ടാവും? ചിത്തത്തിൽ ആനന്ദം ഉണ്ടാവും. അതാണ് സർവചിത്തവും തെളിഞ്ഞു. സർവ എല്ലാവരെയും ചിത്തവും തെളിഞ്ഞു. ആ സരസ്വതി ചൂടുന്ന ഗർദ്ധമാശ്രമ ഭൂമിയിൽ മരീച തൊട്ടുള്ള ഋഷിമാരൊത്തണഞ്ഞാനജണ്ടതാ. അത് മാത്രമല്ല, ബ്രഹ്മാവ് മുതലായിട്ട് മരീചി മുഖ്യന്മാരൊക്കെ അവിടെ എത്തി. എന്തിന്? ഈ ദേവഹൂതിനെ നമസ്കരിക്കാൻ. ആ അതെന്തിനാ ദേവഹൂതിനെ നമസ്കരിക്കണത്? ആ ദേവഹൂതിയുടെ വയറ്റിലാണ് ഇപ്പോൾ ഭഗവാൻ. കർദ്ദമ പ്രജാപതി വീര്യത്തോടുകൂടി അല്ലേ, ആലോചിച്ച് നോക്കൂ. അപ്പോ പറഞ്ഞു, ആ സരസ്വതി ചൂഴ്ന്ന കർദ്ധമാശ്രമ ഭൂമിയിൽ മരീചു തൊട്ടുള്ള ഋഷിമാരൊത്തണഞ്ഞാനജന്തതാ തത്വസംഖ്യാന വിജ്ഞാപതിക്കായി ശ്രീ ഭഗവാൻ ഹരി സത്വാംശത്താൽ പിറന്നു കേട്ട് അജൻ ജ്ഞാനവാരിതി പരിശുദ്ധ മനസ്സൊത്ത് തൽക്കാരുണ്യം പുകഴ്ത്തുവാൻ ബ്രഹ്മ പ്രഹൃഷ്ടേന്ദ്രിയനായി വന്നു ചൊന്നാൻ കർദ്ദമനോടിതം. അപ്പൊ ബ്രഹ്മാവ് മുതലായിട്ട് എല്ലാവരും അവിടെ വന്നു ചേരാൻ കാരണം എന്താ? തത്വാസംഖ്യാന വിജ്ഞാധിപതിക്കായിട്ട് സത്യ എന്താ പറയുക, തത്വ പിന്നെ സംഖ്യായോഗം, അതാണ് കപില മഹർഷിയുടെ സംഖ്യായോഗം. അത് ശ്രീ ഭഗവാൻ ഹരി സത്വാംശത്താൽ ഒരു ഈ എന്താണെന്ന് പറയുക, കപിലൻ്റെ രൂപത്തിൽ വന്ന് പിറന്നെന്ന് കേട്ട് ബ്രഹ്മാവ് ജ്ഞാനവാരിധി അറിവിൻ്റെ സമുദ്രം പരിശുദ്ധ മനസ്സത്വ തത്കാരുണ്യം പുകഴ്ത്തുവാൻ, ഭഗവാനെ പുകഴ്ത്താൻ വേണ്ടി പ്രകൃഷ്ടേന്ദ്രിയനായി വർദ്ധിച്ചു വരുന്ന സന്തോഷത്തോടുകൂടി വന്നു ചൊന്നാൻ കർദ്ധമനോടിതം. കർദ്ധമ പ്രജാപതിയോട് ബ്രഹ്മാവ് മഹാവിഷ്ണുവിൻ്റെ ഗരിമ വളർത്തുന്നതായ സ്തോത്രങ്ങൾ ചെല്ലാൻ തുടങ്ങിയതാണ് പറഞ്ഞത്. എന്താ ബ്രഹ്മാവ് പറഞ്ഞത് നോക്കൂ. ബ്രഹ്മാവ് വാച, എന്നെ മാനിച്ചു കുഞ്ഞേ, നീ എൻ സന്ദേശം ഗ്രഹിച്ചു. നീ എന്താ ഒരു വരിയുടെ ഗരിമ? കാരണം ഒരു പ്രായമുള്ള ഒരാൾ അല്ലേ, ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള ആളാണ് ബ്രഹ്മദേവൻ. ആ ബ്രഹ്മദേവൻ പറഞ്ഞത് അതേപടി കേട്ടു ആര്? കർദ്ദമ പ്രജാപതി. അതാണ് എന്നെ മാനിച്ചു കുഞ്ഞേ, നീ എൻ സന്ദേശം ഗ്രഹിച്ച് നീ എൻ പൂജ നിഷ്കപടമായി തീർന്നിതി കാരണത്തിനാൽ. അതാണ് എൻ്റെ സേവ, ഭഗവാനുള്ള സേവ നിഷ്കപടമായി എന്ന് പറഞ്ഞാൽ കാപ്പെട്ടില്ലാത്തതായി തീർന്നു. ഞാൻ അതാണ് എന്നോട് അത് ഇടപെടാതെ ചെയ്യാൻ പറഞ്ഞത്. എനിക്കറിയാം നീ, ഞാൻ പറഞ്ഞത് നീ ആദരിക്കും, എന്നാൽ ഭഗവാൻ നമുക്ക് ദർശനം തരും, അതിൻ്റെ ശേഷം ഈ പിന്നെ കർദ്ദം എന്താണെന്ന് പറയുക, ആദിമ മനുവിൻ്റെ മകള് ശതരൂപയുടെ മകളെ ആയിരിക്കുന്ന പിന്നെ കന്യകേനെ ദേവഭൂതിനെ നിനക്ക് വിവാഹം ചെയ്തു തരും, അതിൽ 9 കന്യകളുണ്ടാവും, പിന്നെ 10-ാമത്തേത് സാക്ഷാൽ ശ്രീഹരി തന്നെ കപില മഹർഷിയായിട്ട് അവതാരം ചെയ്യും. സാഖ്യായോഗത്തിൻ്റെ കീർത്തി ലോകത്തെങ്ങും പരത്താനും ദേവഭൂതിയാകുന്ന തൻ്റെ സ്വന്തം അമ്മയ്ക്ക് ബ്രഹ്മോപദേശം ചെയ്യാനും, അതാണ് ഏറ്റവും വലിയ കാര്യം, മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സാദരം ഗുരുവാക്യത്തെ സ്വീകരിക്കുന്നതെന്ന് താൻ പിതാവിനോട് പുത്രന്മാർ ചെയ്യേണ്ടും ധർമ്മം. എപ്പോഴും ഓരോ ശ്രോതാക്കൾക്കുമുള്ള ഉപദേശമാണ് അത്, സ്ത്രീകളാണെങ്കിലും ശരി പുരുഷന്മാരാണെങ്കിലും ശരി. സ്വന്തം അച്ഛനമ്മമാർ പറയുന്നത് ശിരസാ നമ്മൾ വഹിക്കണം. അത് ശിരസാ വഹിച്ചിട്ടില്ലെങ്കിൽ കട്ടപ്പുക ആവും ജീവിതം. അതാണ് സാദരം ഗുരുവാക്യത്തെ സ്വീകരിക്കുന്നതൊന്നുതാൻ, ഗുരുജനങ്ങളുടെ വാക്യങ്ങളെ സുസ്ഥിരമായ രീതിയിൽ കേട്ട് അതിനെ പിന്തുടരുക. എന്നാട്ടോ, പിതാവിനോട് പുത്രന്മാർ ചെയ്യേണ്ടും ധർമ്മം എപ്പോഴും. സുന്ദരാംഗികളാം നിന്റെ പുത്രിമാരിവർ, ആത്മജ സ്വപ്രഭാവങ്ങളാൽ ലോകം വർദ്ധിപ്പിക്കും അനേകതാ. ഈ 9 സുന്ദരിമണികളുണ്ടല്ലോ, അവരെ ലോകോത്തര നിലവാരമുള്ള
എന്താണ് പറയുക ആശയങ്ങളെ വിനിമയം ചെയ്യും സ്വപ്രഭാവങ്ങളാൽ അവരുടെ സ്വന്തം പ്രഭാവം കൊണ്ട് എന്നിട്ടോ ലോകം വർദ്ധിപ്പിക്കും അനേകത പലതരത്തിലും ലോകത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കും അതിനാൽ ഈ പുത്രികളെ ശീലൗദാരാതി നോക്കി നീ ഋഷിമുഖർക്കേക്ക് നിൻ്റെ കീർത്തിൽ പാരിൽ പാരിൽ പരത്തുക അപ്പം നീ ഇനി അതായത് ബ്രഹ്മാവ് ഹർദമ പ്രജാപതിയോട് പറയണേ എന്താ അതിനാൽ ഈ പുത്രികളെ ശീല ഔദാരാതി നോക്കി ഓരോരുത്തരുടെയും ശീലത്തെയും ഗുണങ്ങളെയും ഔദാര്യത്തെയൊക്കെ നോക്കിയിട്ട് എല്ലാവർക്കും ഒരേപോലെ ആയിക്കോളണമെന്നില്ല അതിനാണ് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് ആ പേരൊക്കെ പണ്ട് ഗുണങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് അത് ആർക്കാണ് അനുയോജ്യമാവുക അത്തരം ഋഷിമാർക്ക് കല്യാണം ചെയ്ത് കൊടുക്കുക ഋഷിമുഖ്യർക്കേക്ക് നിന്റെ കീർത്തിപാരിൽ പരത്തുക സ്വമയയാൽ ദേഹമാണ്ട് സർവാഭീഷ്ടതനാം ഹരി കപിലാഖ്യയോടെങ്ങുണ്ടാം എന്നുള്ളതറിയുന്നു ഞാൻ എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായിട്ടുണ്ട് സ്പഷ്ടമായിട്ട് എന്താ സാക്ഷാൽ ശ്രീഹരി കപിലൻ എന്ന പേരോടുകൂടി എൻ്റെ മകനായിട്ട് ജനിക്കാൻ പോണു അതാണ് ജ്ഞാനി വിജ്ഞാനയോഗത്താൽ കർമ്മമൂലമറുക്കുവാൻ കർമ്മമൂലം എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അതാണ് പ്രവൃത്തി കൊണ്ട് നമ്മൾക്ക് രക്ഷനേടാൻ പറ്റില്ല പിന്നെയോ നിവൃത്തി മാർഗമാണ് കർമ്മയോഗം അല്ല സോറി കർമ്മയോഗത്തേക്കാൾ പ്രധാനം അതിനാണ് സാംഖ്യ യോഗം ജ്ഞാനവിജ്ഞാന യോഗത്ത ജ്ഞാനം വേണം വിജ്ഞാനം വേണം ജ്ഞാനവിജ്ഞാന യോഗത്താൽ കർമ്മമൂലമറക്കുവാൻ ഹിരണ്യകേശൻ ഹിരണ്യകേശൻ സ്വർണ്ണ നിറത്തോടു കൂടിയിട്ടുള്ള മുടിയുള്ളവൻ എന്നർത്ഥം ഹിരണ്യകേശൻ ഹിരണ്യാക്ഷൻ എന്നൊക്കെ പറയും അത് വേറെ പിന്നെ അസുരനായി ഹിരണ്യാക്ഷൻ സ്വർണത്തിൽ കണ്ണുള്ളവൻ ഹിരണ്യകശിപു സ്വർണമെത്തമേൽ കിടക്കുന്നവനൊക്കെയാണ് ഏകാക്ഷരം കൊണ്ട് ഒരു അർത്ഥം പറയാം അപ്പം ഹിരണ്യകേശൻ പത്മാക്ഷൻ പത്മമുദ്രാപദാംഭുജൻ പത്മമുദ്രാപദാംഭുജൻ അതായത് അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങളിൽ പാദത്തിൽ എന്തുണ്ട് താമരയുടെ സിമ്പിൾസ് ഉണ്ട് അതൊക്കെ പ്രധാനമുള്ളതാണ് പത്മമുദ്രാപദാംഭുജൻ പ്രവിഷ്ടനായി മനസുദേ തവ ഗർഭത്തിൽ ഈശ്വരൻ അത് അവർക്കറിയാം ഇവിടെ അനക്കൊന്നും തുടങ്ങിയില്ല വയറ്റിലെ ഒരു ആറുമാസൊക്കെ ആവണം അതിനെ അപ്പോൾ ആ പിന്നെ ഉത്തമ ഗുണത്തോടു കൂടിയിട്ടുള്ള സുശീലയും സുന്ദരിയും സൗഭാഗ്യവതിയുമായിരിക്കുന്ന പ്രസൂതി അല്ല പിന്നെ ദേവഭൂതിനെ പറഞ്ഞു മനസ്സിലാക്കുകയാണെന്ന് എൻ്റെ ഗർഭത്തിൽ സാക്ഷാൽ ശ്രീഹരി പിന്നെ അവതരിക്കാൻ പോണു അതാണ് അജ്ഞാനഗ്രന്ഥി ഭേദിച്ച് ചരിക്കും അവൻ ഉറവിയിൽ ഈ ഭൂമിയിൽ അങ്ങുമിങ്ങും അദ്ദേഹം ദേശാടനം ചെയ്യും എന്തിന് സാധാരണക്കാരൻ്റെ അജ്ഞാനഗ്രന്ഥി ഭേദിക്കാനായിട്ട് ജ്ഞാനത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സിദ്ധർക്കനാഥനായി അദ്ദേഹം ആരാണ് ആരായിത്തീരും സിദ്ധന്മാർക്ക് നാഥനായിട്ട് സാഖ്യാ ഗുരുക്കന്മാർക്ക് പൂജനായി കപിലാഖ്യയോടെ ഈ ദേവൻ തവകീർത്തി വളർത്തിയിടും ആരുടെ ഈ കർദമ പ്രജാപതിയുടെയും അതേപോലെ ദേവഹൂതിയുടെയും എന്ന് പറഞ്ഞു ഒരു 3 ദിവസം ഇന്ന് നാളെ മറ്റന്നാൾ വെരി ബിസി ആണ് എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഞാൻ മറ്റന്നാൾ പറഞ്ഞുതരാം അതാ പറയാൻ കാരണം അപ്പോൾ എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസസ്സുകൾ മേൽക്കും മേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ കാണാം നമസ്കാരം